മൂന്ന് ആക്ഷൻ ആണുള്ളത്. ഈ അത് ക്യുക്ക് റിലീഫ് ഫ്രം സ്റ്റൊമക് പ്രോബ്ലം ആണ്. സ്റ്റൊമക് പ്രോബ്ലത്തിന് ക്യുക്ക് റിലീഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ഇത് ഈസി ഡൈജഷൻ ഉണ്ടാക്കും. മൂന്ന് തരത്തിൽ നാല് തരത്തിൽ ആക്ട് ചെയ്യുന്നത്. ഈസി ഡൈജഷൻ, രണ്ടാമത്തേത് അത് അനുലോമനമാണ്, മൂന്നാമത്തേത് അന്റാസിഡ് ആണ്, അനുലോമനം ലാക്സേറ്റീവ് അത്ര തന്നെ. പിന്നെ റെഡ്യൂസ് ഗേഷ്യസ് ഫോർമേഷൻ ഇൻ അബ്ഡോമൻ. ഫസ്റ്റ് ഈസി ഡൈജഷൻ, ഡൈജഷനെ ഈസിഫൈ ചെയ്യുന്നത് ജിഞ്ചർ. ഇതിനകത്തുള്ള ജിഞ്ചറോൾ എന്ന് പറയുന്ന സാധനമാണ് ഇഞ്ചി, കേട്ടോ. അടുത്തത് അജമോദ. അജമോദ അതിനകത്തുള്ള തൈമോൾ ആണ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എന്തോ ജിഞ്ചറിനകത്ത് ജിഞ്ചറോൾ എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് അടുത്തത് അജമോദിക്കകത്ത് തൈമോൾ എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ത്രികടു. ത്രികടുവിലുള്ള പൈപ്പറിൻ, പൈപ്പറിൻ എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ജിഞ്ചറിൽ ജിഞ്ചറോള്, അജമോദയിലെ തൈമോള്, ത്രികടുവിൽ പൈപ്പറിൻ. എഴുതിയോ. ഇനി ചിത്രകേൽ. ചിത്രകേലുള്ള പ്ലംബാജിൻ, പ്ലംബാജിൻ എന്ന് പറയുന്ന കണ്ടൻ്റ് ആണ് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. എഴുതിയോ. അടുത്തത് അനുലോമനമാണ്. അനുലോമനത്തിനകത്ത് ഇതിനകത്ത് ഹരീതകി, ഹരീതകി അനുലോമനമായിട്ട് ആക്ട് ചെയ്യും. അതേപോലെ ബിഴാലരി, എംബീലിയ റൈറ്റ്സ്, ബിഴാലരി അതും അനുലോമനമാണ്. ആൻറ്റി ഹെൽമിന്തിക്കുമാണ് കേട്ടോ. വെരയൊക്കെ പോകാനായിട്ട് നല്ലതാ. ആൻറ്റി ഹെൽമിന്തിക്കാണ്. എന്തോ ഹരീതകി, എംബീലിയ റൈറ്റ്സ് രണ്ടാമത്തത്. അത് വിഴാലരി എന്ന മലയാളത്തിൽ പറയുന്നത് കേട്ടോ, വിഴാലരി. ഹരീതകിയും എംബീലിയ റൈറ്റ്സും അനുലോമനം ലാക്സേറ്റീവ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എംബീലിയ റൈറ്റ്സ് ആൻറ്റി ഹെൽമിന്തിക്ക് വെരയൊക്കെ കളയാനും നല്ലതാണ്. അടുത്തത് അന്റാസിഡായിട്ട് ആക്ട് ചെയ്യുന്നത് ധാന്യകം. ധാന്യകം എന്ന് വെച്ചാൽ മല്ലി. ധാന്യകം മല്ലി, മല്ലി ഇല്ലേ മല്ലി. അതുപോലെ തന്നെ അയമോദ, അജമോദ, ജീര ഇതെന്തായിട്ട് ആക്ട് ചെയ്യും, അന്റാസിഡായിട്ട് ആക്ട് ചെയ്യും. അന്റാസിഡായിട്ട് ആക്ട് ചെയ്യും. എന്ത് കിട്ടണില്ലേ. ഇനി ഈ ഗ്യാസ് ഫോർമേഷനെ കുറയ്ക്കാൻ വേണ്ടി അജ്വൈനും ജീരയും സഹായിക്കും. അജ്വൈനും ജീരയും. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ സ്റ്റൊമക് പ്രോബ്ലം ആണ് കേട്ടോ. സ്റ്റൊമക്കിനുള്ള എന്തിനൊക്കെ സഹായിക്കും, സ്റ്റൊമക്കിനാണേ. ഒന്ന് ഡൈജഷനെ ഈസിഫൈ ചെയ്യും, രണ്ടാമത് അനുലോമനമാണ്, അതായത് ലാക്സേറ്റീവ് ആണ്, അന്റാസിഡായിട്ട് ആക്ട് ചെയ്യും, റെഡ്യൂസ് ഗേഷ്യസ് ഫോർമേഷൻ ഇൻ അബ്ഡോമൻ. മനസ്സിലായില്ലേ.
എന്തുകൊണ്ടാണ് ഈസി ഡൈജഷൻ ഉണ്ടാവുന്നത്? ജിഞ്ചറോൾ, ജിഞ്ചറിലുള്ള ജിഞ്ചറോൾ, അജമോദയിലുള്ള തൈമോൾ, ത്രികടുവിലുള്ള പൈപ്പറിൻ, ചിത്രകയിലുള്ള പ്ലംബാജിൻ. അത് കഴിഞ്ഞിട്ട് അനുലോമനായിട്ട് ആക്ട് ചെയ്യുന്നത് ഹരീതകി, എംബീലിയ റൈറ്റ്സ്. എംബീലിയ റൈറ്റ്സ് പിന്നെ വിരയ്ക്കെതിരെ ആൻറ്റി ഹെൽമിന്തിക്കായിട്ടും ആക്ട് ചെയ്യും. അൻഡാസിഡായിട്ട് ധാന്യകം, അജ്മോദ, ജീരകം. അത് കഴിഞ്ഞ് ഗേഷ്യസ് ഫോർമേഷനെ കുറയ്ക്കാൻ വേണ്ടി അജ്വൈനും ജീരയും.